ഗ്രാമസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു രുചിയുമായിട്ടാണ്. നമ്മൾ സാധാരണ ടേസ്റ്റ് ചെയ്യുന്ന മസാല കൂട്ടുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു രുചിയാണ് നിങ്ങൾക്കിത് കിട്ടാൻ പോകുന്നത്. എന്താണെന്നല്ലേ, മഷ്റൂമും ചിക്കനും കൂടെ ചേർന്നുള്ള ഒരു സൂപ്പർ കോമ്പിനേഷൻ, മഷ്റൂം ചിക്കൻ മസാല. അപ്പോൾ ഇത് അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും അതേപോലെ തന്നെ ഇഡ്ലി എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഒരു സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ വേണമെങ്കിൽ സ്റ്റഫ് ചെയ്തും യൂസ് ചെയ്യാം. ഇന്ന് ഞാനിത് ഉപയോഗിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിക്കാണ്. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ദോശയാണ്. ദോശയിൽ ഞാനിത് സ്റ്റഫ് ചെയ്താണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ റീസെൻറ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം. മഷ്റൂം ചിക്കൻ മസാലയ്ക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു ചെറിയ തക്കാളി, പിന്നെ ഗരം മസാല ഒരു ടേബിൾ സ്പൂണ്, ഒരു മീഡിയം സൈസ് സവോള, കുരുമുളക് പൊടി ഒരു ടീസ്പൂണ്, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂണ്, മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ്. പിന്നെ ഈ മഷ്റൂം ചിക്കൻ മസാലയിലേക്ക് അരച്ച് ചേർക്കാനായിട്ട് തേങ്ങ അരക്കപ്പെടുത്തിട്ടുണ്ട്, കാഷ്യു അത് വെള്ളത്തിൽ കുതിർത്തിട്ടുണ്ട്, അതൊരു മൂന്നോ നാലോ എണ്ണം മതിയാവും. പിന്നെ ഒരു ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. ഇത് നല്ല പേസ്റ്റ് പോലെ അരയ്ക്കാനായി നമുക്ക് മാറ്റിവെക്കാം. പിന്നെ വേണ്ടത് മല്ലിയില ആവശ്യത്തിന് വെളുത്തുള്ളി മൂന്നല്ലി എടുത്തിട്ടുണ്ട്, പച്ചമുളക് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മഷ്റൂം വേണം. ചിക്കൻ ബ്രസ്റ്റ് മിക്സ് ചെയ്തും എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്ന് നോക്കാം. ഇനി നമുക്ക് മഷ്റൂം ചിക്കൻ മസാല പ്രിപ്പയർ ചെയ്തെടുക്കാം. അതിനായി പാൻ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് ചെറുതായിട്ട് വഴറ്റിയാൽ മാത്രം മതി. അതിനുശേഷം അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്ത് അതും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് സവോള ഇട്ട് കൊടുക്കുകയാണ്. സവോളയുടെ കളറൊന്നും മാറേണ്ട കാര്യമില്ല, അതും ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ഇനി ചെറുതായിട്ട് അരിഞ്ഞു